സാധാരണയായിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺ മാപ്പിനെ ഉപയോഗിച്ചിട്ടാണ് കോണുകൾ വരക്കാറുള്ളത് അല്ലേ, ആംഗിൾസ് വരക്കാറുള്ളത്. നമുക്ക് സ്കെയില് കോമ്പസ് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് സ്കെയിൽ തന്നെ മെഷർമെൻറ്റുള്ള സ്കെയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റൂളറോ എന്തെങ്കിലും നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. അത് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ആംഗിൾസ്, നമുക്ക് ആവശ്യമുള്ള ആംഗിൾസ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, അതിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. ആ പോയിൻ്റ് കേന്ദ്രമായിക്കൊണ്ട് ഇതിനെ സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം വരയ്ക്കാൻ പോകും. ഓക്കെ, വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു റേഡിയസ് ഉണ്ടല്ലോ നമ്മളെടുത്ത, ഈ റേഡിയസ്, ആ റേഡിയസ് ചേഞ്ച് ചെയ്യാതെ നമ്മളിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യണം. ഇനി മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, കറക്റ്റ് മൂന്നാമത്തെ തവണ മാർക്ക് ചെയ്യുമ്പോൾ ഈ എൻഡിലെത്തുന്നുണ്ട് അല്ലേ. അതായത് ഇതിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്, മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് മൊത്തം ഒരു അർദ്ധവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രി ഉണ്ടാവും. ആ 180 ഡിഗ്രി എന്നുള്ളതിന് മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. മൂന്ന് തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ എത്ര വീതം ഉണ്ടാവും? 180 മൂന്ന് തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ആംഗിള് ഇത് എത്ര ഉണ്ടാവും? ഇത് 60 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഈ ഒരു ഗ്യാപ്പിലെടുത്ത് കഴിഞ്ഞാൽ അതും 60 ഡിഗ്രി തന്നെയാണല്ലോ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ടോട്ടല് 120 ഡിഗ്രിയായി, 120 ഡിഗ്രിയായി. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാം. ഇത് 60 ആണ്, ഇതും 60 ആണ്. അപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് എത്രയുണ്ടാവും? 120 ഡിഗ്രി ഉണ്ടാവും. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് 60 ഡിഗ്രി 120 ഡിഗ്രി 180 ഡിഗ്രി മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ 30 ഡിഗ്രി നമുക്ക് എടുക്കാം. ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി, ഇതിൻ്റെ കോൺ സമഭാജി വരച്ചാൽ 30 ഡിഗ്രി കിട്ടും. അതേപോലെ ഇതിൻ്റെ കോൺ സമഭാജി വരച്ചാൽ ഈ 60 ഇതിനിടയിൽ വരുന്ന 30 കൂടി വരച്ചാൽ 90 ഡിഗ്രി കിട്ടും. അതേപോലെ 120 ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 150 കിട്ടും. ഇവിടൊക്കെ നമുക്ക് ഇതേപോലെ 75 ഉം 105 ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ 60 ഇടയിൽ 30 എടുക്കാം, 30 പകുതി വീണ്ടും കൊടുത്താൽ 15 എടുക്കാം, ഇതിനിടയിൽ എടുത്തു കഴിഞ്ഞാൽ 30 ഉം 60 ഇടയിൽ 45 എടുക്കാം. അങ്ങനെ നമുക്ക് അങ്ങനെ ചില അളവുകൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് 60 ഡിഗ്രി 120 ഡിഗ്രി 180 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് 30 ഡിഗ്രി വരയ്ക്കാം. 30 ഡിഗ്രി 30 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലെ, 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് വരച്ചു, അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് കണക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ കോൺ സമഭാജി, ആ കോണിനെ നേരെ പകുതിയാക്കി കിട്ടും അല്ലേ. കോണിനെ നേരെ പകുതിയാക്കിയാൽ 60 പകുതി എത്ര വരിക? 30 ഡിഗ്രിയാണ് വരിക. ഓക്കെ, വളരെ ഈസി ആയിട്ട് 30 ഡിഗ്രി നമുക്ക് കിട്ടി. ഇതേപോലെ ഈ കോണിൻ്റെ ഇടയിലും നമുക്കൊരു 30 ഡിഗ്രി കട്ട് ചെയ്തെടുത്താൽ, ഇവിടെ വരെ 60 ഇവിടെ നിന്നൊരു 30 ഡിഗ്രി കൂടി വന്നു കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടും? ടോട്ടല് 90 ഡിഗ്രി കിട്ടും അല്ലേ, 90 ഡിഗ്രി കിട്ടും. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ വെച്ചിട്ട് നേരെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണ്, കോൺ സമഭാജി വരയ്ക്കുകയാണ്. നേരെ എന്ത് ചെയ്യണം? നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ട് ഇത് 90 ഡിഗ്രി ഉണ്ടാവും. ഇതൊരു 30 ഉണ്ട്, ഇവിടെ 60 ഉണ്ട് അല്ലേ, ടോട്ടല് 90 ഡിഗ്രി. ഇതേപോലെ ഇതിനിടയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിൽ ഒരു 30 കിട്ടൂലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ 120 എത്തിയിട്ടുണ്ട്, ഒരു 30 കൂടി കിട്ടിയാൽ 150 കിട്ടും അല്ലേ. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 150 ഡിഗ്രി കിട്ടും, 150 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി 120 ഡിഗ്രി 180 ഡിഗ്രി ആദ്യം നമ്മൾ ചെയ്തു. അതിൻ്റെയൊക്കെ ആംഗിൾ ബൈസെക്ടേഴ്സ് കോൺ സമഭാജി എടുത്തപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് 30 ഡിഗ്രിയും കിട്ടി, 90 ഡിഗ്രിയും കിട്ടി, 150 ഡിഗ്രിയും കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനിടയിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ 15 കിട്ടും, ഇതിനിടയിൽ ഒരു 15 കൂടി കിട്ടും അല്ലേ. അപ്പോൾ 30 15 കൂടി ഇവിടെ 45 എടുക്കാം.
ഇതിനിടയിൽ ഒരു 15 കിട്ടും. അപ്പോൾ 60ഉം 15ഉം കൂടി 75 എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു 15 കിട്ടും. അപ്പോൾ 90ഉം 15ഉം കൂടി 105 എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു 15 നമുക്ക് കട്ട് ചെയ്തെടുത്താൽ 120ഉം 15ഉം 135 എടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു 15 കൂടി എടുത്താൽ 150 കഴിഞ്ഞാൽ 165. ഇത്രയും കോണുകൾ നമുക്ക് പ്രൊട്രാക്ടർ ഇല്ലാതെ തന്നെ കോമ്പസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, ആംഗിൾ വരയ്ക്കാൻ വിത്തൗട്ട് പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞിട്ട് ആംഗിൾ വരയ്ക്കാൻ നമുക്ക് പറയും. കോൺ മാപ്പിനി ഉപയോഗിക്കാതെ വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി അടുത്തത് കൂടി നമുക്ക് നോക്കാം, 15 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും 75 ഡിഗ്രിയുടെയും കൂടി നോക്കാം. ഓക്കെ, 15 ഡിഗ്രി വരയ്ക്കാൻ പോവാണ് നമ്മൾ. ഇവിടെ വെച്ചു, നേരെ കട്ട് ചെയ്തു. ഓക്കെ, എത്ര ഡിഗ്രി ഉണ്ടാവും? 15 ഡിഗ്രി ഉണ്ടാവും. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഒരു 15 ഡിഗ്രി കൂടി കട്ട് ചെയ്യാണ്. ഈ 30ഉം ഈ 15ഉം കൂടി നമുക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി. 45 ഡിഗ്രി നിങ്ങൾ 90 വരച്ചു കഴിഞ്ഞാൽ നേരെ ആംഗിൾ ബൈസെക്ടർ വരച്ചാലും നമുക്ക് 45 കിട്ടും കേട്ടോ. 45 ഡിഗ്രി കിട്ടും. ഇനി അടുത്തത് 60ഉം 90ഉം ഇടയിലല്ലേ, 60ഉം 90ഉം ഇടയിൽ ഇതേപോലെ ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ ഒരു 15 ഡിഗ്രി കൂടി കട്ട് ചെയ്യാം നമുക്ക്. ആ 15 ഡിഗ്രി ഉപയോഗപ്പെടുത്തിയാൽ ഇവിടെ 75 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി അടുത്ത് 90ഉം 120ഉം ഇടയിലൊരു 15 ഡിഗ്രി കട്ട് ചെയ്യാം. 90ഉം 15ഉം 105 കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കോണുകളൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും. 105 കിട്ടി. ഇനി അടുത്തത് 120ഉം 150ഉം ഇടയിലുള്ള 15 ഡിഗ്രി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ 120ഉം 15ഉം 135 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി അടുത്ത് 150ഉം 180ഉം ഇടയിൽ അല്ലേ. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ 150ഉം 15ഉം 165 കിട്ടും. ഓക്കെ, ഇതെത്ര ഉണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആംഗിൾസ്, ആവശ്യമുള്ള കോണുകൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും.